ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് ജോസ് കെ മാണി എം പി. അരിക്കൊമ്പൻ ദൗത്യം പരാജയമാണെന്ന് തെളിഞ്ഞെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. പ്രത്യേകിച്ച് ആനയെ പിടിച്ച് മറ്റൊരിടത്തിലേക്ക് വിടുന്നത് ഒരു പരാജയമാണ് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ പഠനങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്, ഇപ്പോൾ കമ്പം തമിഴ്നാട്ടിലുള്ള ടൗണിൽ കൂടെ ഇറങ്ങി അവിടെ വലിയൊരു നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. വാസ്തവത്തിൽ ഇത് നമുക്കൊരു വരുത്തി വെച്ചൊരു ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആന എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 250 കിലോമീറ്റർ എങ്കിലും നടന്ന് ഓരോ സ്ഥലത്തൂടെ പോകും. ഇന്ന് കേരള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ഒരു വീതി എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് തൊട്ട് അറബിക്കടന്ന് വരെ 150 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആനകളെ വാസ്തവത്തിൽ അത് പിടികൂടി അതിനെ മെരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബർണർക്കട്ട പോലുള്ള അതിനുള്ള ചൂടെ വിസ്തീർണമുള്ള വനത്തിൽ, പക്ഷെ എല്ലാ ആ വനത്തിന് ചുറ്റുപാടും ആ ഫെൻസിംഗ് ഉള്ള നമ്മുടെ ജനവാസ കേന്ദ്രമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള വനങ്ങൾ അവിടെ കൊണ്ടുപോയാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചർച്ച ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. വലിയൊരു ദുരന്തം നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടാകുന്നു. അന്യ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം പ്രധാനമായും അത് നമ്മുടെ 1972 ആ നിയമ ഭേദഗതിയാണ്. ആ ഭേദഗതി നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഇടവേള.